ഹായ്, ഞാൻ ഡോക്ടർ റിസ. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഗർഭകാലത്തിന്റെ അവസാന മാസത്തിലേക്ക് കടക്കുമ്പോൾ മിക്ക ഗർഭിണികളും പറയുന്ന ഒരു പരാതിയാണ്, കുഞ്ഞിന്റെ അനക്കം നല്ല കുറവായിട്ടാണ് കിട്ടുന്നത്. മുൻപ് നല്ല പോലെ തന്നെ കിട്ടിയിരുന്നു. പേടിക്കേണ്ടതുണ്ടോ? ഇത് കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നമുള്ളത് കൊണ്ടാണോ എന്നൊക്കെയുള്ളത്. എന്തുകൊണ്ടാണ് ഗർഭകാലത്തിന്റെ അവസാന മാസമായിട്ടുള്ള 9-ാം മാസത്തില് മിക്ക ഗർഭിണികൾക്കും 7-8 മാസത്തിൽ കിട്ടിയതുപോലെ കുഞ്ഞിന് അനക്കം കിട്ടാത്തത് എന്നും എന്തൊക്കെയാണ് ഈ 9-ാം മാസത്തിൽ കുഞ്ഞിന്റെ അനക്കത്തെ കുറിച്ച് ഗർഭിണികൾ ശ്രദ്ധിക്കേണ്ടതെന്നുമാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. കുഞ്ഞിന്റെ അനക്കം ആദ്യമായി ഫീൽ ചെയ്യുന്നത് എല്ലാ അമ്മമാർക്കും തന്നെ ഓർമ്മയുള്ള ഒരു കാര്യമായിരിക്കും. ഈ ഒരു ആദ്യത്തെ കുഞ്ഞിന്റെ അനക്കം എന്ന് പറയുന്നത് ചെറിയൊരു തുടിപ്പ് പോലെയായിരിക്കും മിക്ക ആളുകൾക്കും ഫീൽ ചെയ്തിട്ടുണ്ടാവുക. പിന്നീടുള്ള ഓരോ ആഴ്ച കൂടുന്തോറും കുഞ്ഞിന്റെ സൈസ് കൂടുന്നതിനനുസരിച്ച് അമ്മയ്ക്ക് കുഞ്ഞിന്റെ അനക്കം നല്ല പോലെ തന്നെ ഫീൽ ചെയ്ത് തുടങ്ങുന്നതാണ്. ഏകദേശം ഒരു 7-8 മാസമൊക്കെ ആവുന്ന സമയത്ത് കുഞ്ഞിന്റെ അനക്കം നല്ല പോലെ തന്നെ അമ്മയ്ക്ക് ഫീൽ ചെയ്യാൻ കഴിയുന്നതാണ്. അതായത് കുഞ്ഞ് വയറിനകത്ത് തിരിയുകയും മറിയുകയും ഒക്കെ ചെയ്യുന്നത് നല്ല പോലെ തന്നെ ഫീൽ ചെയ്യുന്നതാണ്. ഈ ഒരു സമയത്ത് കുഞ്ഞിന്റെ അനക്കം നല്ല പോലെ തന്നെ ഫീൽ ചെയ്യുന്നതിന് കാരണം ഈ ഒരു സമയത്ത് കുഞ്ഞിന്റെ സൈസ് ചെറുതാണ്. അതുപോലെ തന്നെ കുഞ്ഞ് കിടക്കുന്ന അമ്നിയോട്ടിക് ഫ്ലൂയിഡിന്റെ അളവും കൂടുതലാണ്. അതുകൊണ്ട് കുഞ്ഞിന് യൂട്രസിനകത്ത് ഒരുപാട് സ്പേസ് ഉള്ളത് കൊണ്ട് തന്നെ കുഞ്ഞിന് തിരിയുകയും യും നീന്തുകയൊക്കെ ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ട് യൂട്രസിനകത്ത്. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് നല്ല പോലെ തന്നെ മൂവ്മെന്റ്സ് ഫീൽ ചെയ്യുന്നതാണ്. എന്നാൽ ഈ ഒരു അനക്കം 9-ാം മാസത്തിലേക്ക് കടക്കുമ്പോൾ മിക്ക ഗർഭിണികൾക്കും കുറയുന്നതായിട്ടാണ് കാണാറുള്ളത്. ഇതിന്റെ കാരണം എന്ന് വെച്ചാൽ ഏകദേശം 9-ാം മാസത്തിലേക്ക് കടക്കുന്ന സമയത്ത് കുഞ്ഞിന്റെ വെയിറ്റ് ഏകദേശം 2.5 kg ഒക്കെ ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞിന്റെ സൈസ് കൂടുതലായിരിക്കും, കുഞ്ഞിന്റെ വെയിറ്റും കൂടുതലായിരിക്കും. കുഞ്ഞിന്റെ സൈസ് കൂടുന്നതിനനുസരിച്ചിട്ട് കുഞ്ഞ് കിടക്കുന്ന അമ്നിയോട്ടിക് ഫ്ലൂയിഡിന്റെ അളവും കുറയുന്നതാണ്. ഇത് കാരണം യൂട്രസിനകത്തുള്ള സ്പേസ് കുറയുന്നത് കാരണം കുഞ്ഞിന് തിരിയാനും അറിയാനൊക്കെയുള്ള സ്പേസ് കുറയുന്നത് കൊണ്ട് തന്നെ കുഞ്ഞ് ചവിട്ടുന്നതും അതുപോലെ തന്നെ കൈ വെച്ചിട്ട് കുത്തുന്നതൊക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയുന്നതാണ്. കുഞ്ഞിന്റെ അനക്കം ഒട്ടും ഫീൽ ചെയ്യില്ല എന്നല്ല, കുഞ്ഞിന്റെ അനക്കം നമുക്ക് മുന്നത്തേതിനേക്കാൾ കുറവായിട്ടായിരിക്കും ഈ ഒരു സമയത്ത് ഫീൽ ചെയ്യുന്നത്. അടുത്തത് കുഞ്ഞിന്റെ പൊസിഷൻ ആണ്. ഡെലിവറിയോട് അടുക്കുന്ന സമയത്ത് കുഞ്ഞ് ഹെഡ് ഓൺ ആവുകയും കുഞ്ഞ് പെൽവിക് ഏരിയയിലൊക്കെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞിന്റെ അനക്കം പിന്നീട് നമുക്ക് കൂടുതലായിട്ട് മിക്കവർക്കും കിട്ടാറുള്ളത് വയറിന് മുകളിലായിരിക്കും കിട്ടുന്നത്. അതും ഭയങ്കര സ്ട്രോങ് ആയിട്ടൊന്നും കിട്ടണമെന്നില്ല. അതുപോലെ തന്നെ ചില ആളുകൾക്ക് ഓവറോൾ കുഞ്ഞിന്റെ അനക്കം ഫീൽ ചെയ്യുന്നതുമാണ്. അതുപോലെ തന്നെ അമ്മ ഗർഭസമയത്ത് ക്ഷീണിച്ചിരിക്കുകയാണ് ബോഡി എന്നുണ്ടെങ്കിൽ, കറക്റ്റ് ആയിട്ട് ഭക്ഷണം കഴിക്കുന്നില്ല, നല്ലപോലെ വെള്ളം കുടിക്കുന്നില്ല എന്നുണ്ടെങ്കിലൊക്കെ കുഞ്ഞിന്റെ അനക്കം നമുക്ക് കുറവായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഇതിന് കാരണം അമ്മയ്ക്ക് എനർജി ഇല്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞിനും എനർജി കുറവായിരിക്കും ഈ ഒരു സമയത്ത്. അപ്പോൾ കുഞ്ഞിന്റെ അനക്കം നോക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. കുഞ്ഞ് എല്ലാ സമയത്തും ആക്റ്റീവ് ആയിരിക്കണമെന്നില്ല. കുഞ്ഞ് കൂടുതൽ സമയവും ഗർഭസമയത്ത് കുഞ്ഞ് ഉറക്കത്തിലായിരിക്കും. അപ്പോൾ കുഞ്ഞ് എപ്പോഴാണ് ആക്റ്റീവ് ആയിരിക്കുന്നത്, ഏതൊക്കെ സമയത്താണ് ആക്റ്റീവ് ആയിരിക്കുന്നത് എന്ന് ഒരു ഗർഭിണി അറിഞ്ഞിരിക്കേണ്ടതാണ്. ചില കുഞ്ഞുങ്ങൾ ഗർഭിണികൾ കിടക്കുന്ന സമയത്തായിരിക്കും കുഞ്ഞുങ്ങൾ കൂടുതൽ ആക്റ്റീവ് ആയിരിക്കുന്നത്. ചിലപ്പോൾ ഫുഡ് കഴിച്ചതിന് ശേഷം, അല്ലെങ്കിൽ മധുരമുള്ളതോ അല്ലെങ്കിൽ എരിവുള്ളതൊക്കെ ആയിട്ടുള്ള ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷമായിരിക്കും കുഞ്ഞുങ്ങൾ നല്ല ആക്റ്റീവ് ആയിരിക്കുന്നത്. അപ്പോൾ കുഞ്ഞ് ആക്റ്റീവ് ആയിരിക്കുന്ന സമയം എപ്പോഴാണെന്ന് ഗർഭിണി അറിഞ്ഞിരിക്കേണ്ടതാണ്. ഈ ഒരു സമയത്ത് കുഞ്ഞുങ്ങളുടെ അനക്കം നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള സമയത്ത് നിങ്ങൾക്ക് കുഞ്ഞിന്റെ അനക്കം നല്ല പോലെ തന്നെ കുറവായിട്ട് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ എന്തെങ്കിലും ഭക്ഷണമോ അല്ലെങ്കിൽ തണുത്തതോ അല്ലെങ്കിൽ മധുരമുള്ള സാധനങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് റിലാക്സ് ആയിട്ട് നിങ്ങൾ കുറച്ച് സമയം ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്ന് ചെരിഞ്ഞ് കിടക്കുക. എന്നിട്ട് ഒരു 1-2 മണിക്കൂർ നിങ്ങൾ കുഞ്ഞിന്റെ അനക്കം ശ്രദ്ധിക്കുക. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കുഞ്ഞിന്റെ അനക്കം കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ടതില്ല. എന്നാൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കുഞ്ഞിന്റെ അനക്കം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറെ കാണേണ്ടതാണ്. ഡോക്ടറെ കണ്ട് കുഞ്ഞിന് പ്രശ്നമൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. അതുപോലെ തന്നെ ഷുഗർ, BP, അനീമിയ ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കുഞ്ഞിന്റെ അനക്കം നല്ല പോലെ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ 9-ാം മാസത്തിലേക്ക് കടക്കുമ്പോൾ, അതായത് പ്രസവം അടുക്കാറാകുമ്പോൾ, കുഞ്ഞിന്റെ അനക്കം കുറയുന്നതിന്റെ പ്രധാന കാരണം കുഞ്ഞിന്റെ സൈസ് കൂടുന്നത് കൊണ്ട് തന്നെ യൂട്രസിനകത്ത് സ്പേസ് കുറവായതുകൊണ്ടാണ് കുഞ്ഞിന്റെ അനക്കം മുന്നത്തേതിനേക്കാൾ നമുക്ക് കുറവായിട്ട് തോന്നുന്നത്. നല്ല കുറവായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വെച്ചോണ്ടിരിക്കരുത്, നിങ്ങൾ ഡോക്ടറെ കാണേണ്ടതാണ്. ചില സമയങ്ങളിൽ കുഞ്ഞിന്റെ അനക്കം കുറവായിട്ട് തോന്നുന്നത് ഈ ഒരു സമയത്ത് കുഞ്ഞിന്റെ കഴുത്തിൽ പൊക്കിൾ കൂടി ചുറ്റിയത് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ പ്ലാസന്റൽ പ്രോബ്ലം കൊണ്ടായിരിക്കും. കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങളും ന്യൂട്രിയൻസും ഓക്സിജനൊക്കെ കൊടുക്കാനുള്ള കപ്പാസിറ്റി പ്ലാസന്റയ്ക്ക് കുറയുന്നത് കാരണം ഇങ്ങനെ സംഭവിക്കുന്നതാണ്. ഷുഗർ, BP ഒക്കെ ഹൈ ആണെന്നുണ്ടെങ്കിലും കുഞ്ഞിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷനും ഓക്സിജനൊക്കെ കുറയുന്നത് കാരണവും കുഞ്ഞിന്റെ അനക്കം കുറയുന്നതാണ്. അപ്പോൾ എന്ത് കാരണം കൊണ്ടാണ് ഗർഭകാലത്തിന് അവസാന മാസം ആവുമ്പോഴേക്ക് കുഞ്ഞിന്റെ അനക്കം കുറവ് മുന്നത്തേതിനേക്കാൾ തോന്നുന്നതിന് കാരണമെന്ന് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.